ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഷിക്കാസ് വേൾഡ് മലയാളം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ പുതിയ തയ്യൽ മെഷീനാണ്, ഉഷ വണ്ടർ സ്റ്റിച്ച് പ്ലസ്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ നിന്ന് തന്നെ തുടങ്ങിക്കോട്ടെ. ഇത് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടോപ്പാണ്. നമ്മളുടെ മെഷീൻ ഡസ്റ്റ് ഫ്രീ ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ശേഷം ഇത് വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മെഷീൻ ഡസ്റ്റൊന്നും ആവില്ല. നമുക്കിനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഉഷ ജാനും വണ്ടർ സ്റ്റിച്ച് പ്ലസ് മോഡലാണ്. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എംബ്രോയ്ഡറീസ്. 35 ടൈപ്സ് ഓഫ് എംബ്രോയ്ഡറീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സെലക്ടർ നോബ്. എംബ്രോയ്ഡറി ഏതാ വേണ്ടെന്ന് സെലക്ട് ചെയ്യുന്ന സെലക്ടർ നോബാണ്. സെക്കൻഡ് ലെങ്ത് നോബാണ്. എംബ്രോയ്ഡറിൻ്റെ ലെങ്ത്, നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്തും വിഡ്ത്തും സെലക്ട് ചെയ്യുന്ന നോബുകളാണിത്. നമുക്കിനി അടുത്ത് നോക്കേണ്ടത് അപ്പർ പാർട്ടിലുള്ള ഈ രണ്ട് പാർട്ടാണ്. നമ്മൾ ഇതിലാണ് നൂലിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ രണ്ട് പാർട്ടുണ്ട്. ഇതിലാണ് നൂലിട്ട് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നൂലിട്ട് കൊടുത്തിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഇതിൽ ആരോ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് നൂലിട്ട് കൊടുക്കുക. ശേഷം ഈ ആരോ പ്രകാരം തന്നെ നമ്മളിങ്ങനെ നൂല് കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോകണം. ഇതിലെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനുള്ള ആരോ ഉണ്ട്. അത് പ്രകാരം കൊണ്ടുപോയിട്ട് നമ്മൾ സൂചിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ത്രെഡിൻ്റെ മുറുക്കം, നമ്മുടെ നൂലിൻ്റെ മുറുക്കം തീരുമാനിക്കുന്ന ഒരു സെലക്ടറാണ്. ഇത് നാലിൽ തന്നെ സ്ഥിരമായി വയ്ക്കണം. അത് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമ്മൾ ബോബിൻ കേസ്, ബോബിനിലെ നൂല് കറക്കുന്ന ഒരു പാർട്ടാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നൂല് ഇതിൽ നമ്മൾ ബോബിനിട്ട് കൊടുത്ത് ഇങ്ങനെ നീക്കി കൊടുത്താൽ നമ്മുടെ നൂല് കറങ്ങിക്കിട്ടും. പിന്നെ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈ പാർട്ടാണ്. ഇത് റിവേഴ്സ് ബട്ടൺ പാർട്ടാണ്. നമ്മുടെ നൂല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇത് ലോക്ക് ചെയ്ത് കിട്ടും ഈസി ആയിട്ട്, വൺ സ്റ്റെപ്പിലൂടെ. ആ ബട്ടനാണിത്. ഇത് നമ്മുടെ നോർമൽ മെഷീൻസിൽ ഉള്ള പോലെയുള്ള വീലാണ്. നമ്മുടെ മെഷീൻ്റെ വീലാണ്. നോർമൽ മെഷീനിൽ ഉപയോഗിക്കുന്ന വീലിൻ്റെ ഉപയോഗം തന്നെയാണ് ഇതിലും. പിന്നെ നമുക്ക് കാണാനുള്ളത് ഓൺ ഓഫ് ബട്ടനാണ്. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു 3 പിന്നുണ്ട്. നമുക്കിതിൽ അവർ ഒരു 3 പിന്നുള്ള പ്രഷർ ഫുട്ടിൻ്റെ 3 പിൻസുള്ള ഒരു ഇതാണ് തരുന്നത്. അപ്പോൾ നമ്മളിതിലോട്ട് ഇത് ഇട്ട് കൊടുക്കണം. ശേഷം വേണം നമ്മൾ ഓൺ ഓഫ് ബട്ടൺ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് അവർ പവർ പോയിന്റിന് തരുന്നത് 2 പിന്നുള്ള പ്ലഗാണ്. അപ്പോൾ ഇതാണ് അവർ തരുന്ന പ്ലഗ്, 2 പിന്നുള്ള പ്ലഗാണ്. ഇതാണ് നമ്മുടെ പ്രഷർ ഫുട്ട്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രഷർ ഫുട്ട്. വലിയ ടൈറ്റൊന്നുമില്ല, നോർമലാണ്, ഗുഡാണ്. അപ്പോൾ നമ്മളുടെ പ്രഷർ ഫുട്ട് ഇതാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഭാഗമാണ്. ഈ ഭാഗം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഓപ്പണായി വരും. നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ബോബിനും കേസൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിനകത്ത് ഇതിങ്ങനെ ഒരു ഓപ്പൺ കൂടിയുണ്ട്. ഈ പാർട്ടിലാണ് നമ്മൾ ബോബിനും കേസും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബോബിനും കേസും ഇട്ട് കൊടുക്കാം. ബോബിനും കേസ് ഇട്ട് കൊടുത്ത ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക.
ശേഷം നമുക്ക് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലൂടെ അവർ കുറച്ച് പ്രോഡക്റ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ കിറ്റായിട്ട്. അപ്പം നമുക്കത് ഇതിനകത്താണ് കിട്ടുക. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോഡക്റ്റ്സ് ഇതൊക്കെയാണ്. അതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബോബിൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൂചിൻ്റെ ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് തരുന്നുണ്ട് അവർ. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ആൻഡ് ത്രെഡ് റിമൂവർ ആണ്. സ്ക്രൂ ഡ്രൈവർ കൊണ്ടുള്ള ഉപയോഗം നമുക്കിത് എണ്ണ ഒഴിക്കാനൊക്കെ ആയിട്ട് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിത് ഒരു ത്രെഡ് റിമൂവർ തരുന്നുണ്ട്. നമുക്ക് ത്രെഡൊക്കെ വലിച്ച് റിമൂവ് ചെയ്യാനുള്ള ത്രെഡ് റിമൂവർ തരുന്നുണ്ട്. ഇത് ഫ്രീ കിറ്റാണ്. ഈ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോയിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഹോൾഡർ ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും എടുത്തിട്ട് എവിടെ വേണമെങ്കിലും പോയി ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ പറ്റുന്നത്ര കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.